നമസ്കാരം ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കേജരിവാളും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരും വിവരമില്ലായ്മയ്ക്കും വിവരക്കേടിനുമൊക്കെ ഒരുപടി മുന്നിലാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും കൊണ്ട് പലതരത്തിലുള്ള വീഡിയോ ട്വീറ്റുകളും അല്ലാതെയുള്ള ട്വീറ്റുകളും എഫ് ബി പോസ്റ്റുകളും കൊണ്ട് ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ പേജ് നിറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ അതിലും ഒരുപടി മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മാതാവിനെ കൂടി അധിക്ഷേപിച്ചിരിക്കുകയാണ്. हीराबावीने पाछा नाटको करे आपने बोलता शर्म आवे एटली मोटी उमरना व्यक्ति विषे पण ए लोको नथी शर्माता. 70 वर्षनो मोदी थवा आयो, हीराबा पोते 100 ए पहोंचवा आवशे तोय मारा बेटा बेमांथी एक नाटको बंद करता नथी. अरविंद केजरीवालिंदे आशीर्वादतोडे तन्नेयाण गोपाल इटालिया प्रधानमंत्री नरेंद्र मोदियुडे मातावाय हीराबाईयेक्कुरिच्च अधिक्षेपम പറഞ്ഞിരിക്കുന്നത്. പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീഡിയോ ട്വീറ്റ് ആയിട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കേവലം 3 മണിക്കൂറിനുള്ളിൽ പറഞ്ഞയച്ചു. പക്ഷേ അത് കഴിഞ്ഞാണ് ഈ വീഡിയോ വൈറലാകുന്നത് അല്ലെങ്കിൽ ട്വീറ്റിലേക്ക് മാറുന്നത്. എന്തായാലും മുൻപ് തന്നെ തങ്ങൾക്ക് വിവരമില്ലായ്മയും വിവരക്കേടും ഒരുപടി മുന്നിലാണെന്ന് പല സന്ദർഭങ്ങളിലും അരവിന്ദ് കേജരിവാളും അരവിന്ദ് കേജരിവാളിൻ്റെ സഹപ്രവർത്തകരുമൊക്കെ തെളിയിച്ചിരുന്നു. സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആലോചിക്കണം, ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ എന്ന് പറയുന്നതായിരിക്കും ശരി. പല സാഹചര്യങ്ങളിലും അരവിന്ദ് കേജരിവാളിന്റെ ആശീർവാദത്തോടുകൂടി തന്നെയാണ് ഈ പ്രവർത്തകരെല്ലാം നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിക്കുന്നതും ആക്ഷേപിക്കുന്നതും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയെ കൂടി ഒരാവശ്യവുമില്ലാതെ അത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. ഇതിനെതിരെ വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട് സ്മൃതി ഇറാനി. എന്നാൽ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയം ഏതുമായിക്കൊള്ളട്ടെ, പ്രസ്ഥാനങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, എന്തിനാണ് വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യുന്നത്? പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ മാതാവിനെ കൂടി ആ ഒരു അധിക്ഷേപത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്തിനാണ്? അതും പോരാഞ്ഞിട്ട് ഈ പറയുന്ന ഗോപാൽ ഇറ്റാലിയയ്ക്ക് വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കുന്നത് പോലും ഇതേ അരവിന്ദ് കേജരിവാൾ തന്നെയാണ്. ഒരു സൈഡിൽ പറയുന്നു ഞങ്ങൾ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നെന്ന്, മറുസൈഡിൽ അതേ ആൾക്കാർ തന്നെ വ്യക്തിഹത്യയും അധിക്ഷേപങ്ങളുമായി മുന്നിലേക്ക് വരുന്നു. ആലോചിക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന തലവനെയാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപത്തിന് ഇരയാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ അമ്മയെ കൂടി മാതാവിനെ കൂടി ഒരു കാരണവുമില്ലാതെ അതിലേക്ക് വലിച്ചിരിക്കുന്നു. അരവിന്ദ് കേജരിവാളിനും ഗോപാൽ ഇറ്റാലിയയ്ക്കുമുള്ള വ്യക്തമായ മറുപടി സ്മൃതി ഇറാനി കൊടുത്തുവെങ്കിലും ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രായമായ അമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എന്തിനേറെ പറയുന്നു, ഒരു വയോധികയായ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ നരേന്ദ്രമോദി കൂപ്പുകൈകളോടെ അല്ലാതെ ആ അമ്മയെ സ്വീകരിക്കുകയില്ല. അത്തരത്തിലൊരു വ്യക്തിയെക്കുറിച്ച് അധിക്ഷേപം പറയുന്നത് പോട്ടെ, അദ്ദേഹത്തിൻ്റെ മാതാവിനെ കൂടി അധിക്ഷേപിക്കുന്നത് എന്ത് വിവരമില്ലായ്മയാണ്, അല്ലെങ്കിൽ അതിൽ എന്ത് ധീരതയാണ് കാണുന്നത്? എന്തായാലും ഇത്തരത്തിലുള്ള അരവിന്ദ് കേജരിവാളിൻ്റെ ചുണക്കുട്ടന്മാർക്കെതിരെ ബി ജെ പിയും സ്മൃതി ഇറാനിയുമൊക്കെ കൊടുക്കുന്ന വ്യക്തമായ മറുപടി, ചെകിട്ടത്തടിച്ചതുപോലെയുള്ള വ്യക്തമായ മറുപടി ഒരു പാഠം കൂടിയാണ്. ഇനിയും അരവിന്ദ് കേജരിവാളിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാകും പ്രതികരിക്കുക എന്നൊരു വ്യക്തമായ മറുപടി കൂടിയാണ് സ്മൃതി ഇറാനിയും ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനവും നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുക മാത്രമല്ല ഈ പറയുന്ന ഗോപാൽ ഇറ്റാലിയ ചെയ്തിരിക്കുന്നത്, മറിച്ച് ജാതീയമായും അദ്ദേഹത്തിൻ്റെ മാതാവിനെ കൂടി ചേർത്തുകൊണ്ട് തന്നെയാണ് ഗോപാൽ ഇറ്റാലിയ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപ പരിഹാസം വീഡിയോ ട്വീറ്റ് മുഖേന മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഗോപാൽ ഇറ്റാലിയയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചപ്പോൾ അരവിന്ദ് കേജരിവാൾ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് गोपाल इटालिया പുറത്തു വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് അതായത് താൻ പറഞ്ഞിട്ടാണ് ഗോപാൽ ഇറ്റാലിയ ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം നടത്തിയത് എന്ന് പറയാതെ പറയുന്നതുപോലെ എന്തായാലും വ്യക്തമായി ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മറുപടികളും സ്മൃതി ഇറാനിയും ബിജെപി എന്ന് പറയുന്ന പ്രസ്ഥാനവും ജനങ്ങളും നിങ്ങൾക്ക് അരവിന്ദ് കേജരിവാളിന്റെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർക്കും അതിന്റെ നേതൃത്വങ്ങൾക്കും നൽകുന്ന മറുപടി അതൊരുപക്ഷേ ചെകിട്ടതടി കൊണ്ടതുപോലെയുള്ള മറുപടി തന്നെയായിരിക്കും നാളെ ഇത്തരത്തിൽ മറുപടി ആയിരിക്കില്ല ജനങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വച്ചു നീട്ടുന്നത് എന്ന മനസ്സിലാക്കിയാൽ കൊള്ളാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്